ശബരിമല തീർത്ഥാടനത്തിന്റെ കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധം. ദർശനം വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ കർശനമായി നിയന്ത്രിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നവംബർ 16 ആരംഭിക്കുന്ന ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ഓൺലൈൻ വഴി ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ശബരിമല തീർത്ഥാടനത്തിന് കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാൻ തീരുമാനിച്ചത്. തീർത്ഥാടനം കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തുന്നതിനാണ് തീരുമാനമായത്. കോവിഡ് രോഗമില്ലെന്ന സർട്ടിഫിക്കറ്റുമായി വരുന്ന തീർത്ഥാടകരെ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി തിരക്കില്ലാതെ ദർശനത്തിന് എത്തിക്കുന്ന തരത്തിൽ ക്രമീകരണം ഒരുക്കും. തീർത്ഥാടനം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് രോഗവ്യാപനം ഉണ്ടാകാത്ത രീതിയിൽ നടത്താൻ ദേവസ്വം ബോർഡ് സന്നദ്ധമാണെന്ന് ബോർഡ് പ്രസിഡന്റ് എൻ വാസുവും അറിയിച്ചു. തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന നടപടികൾ ശബരിമലയിൽ പൂർത്തിയാക്കി വരുന്നുണ്ടെന്നും ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ സന്നിധാനത്തും നിലയ്ക്കലിലും പമ്പയിലും ആരോഗ്യവകുപ്പ് ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ തീർത്ഥാടനം നടത്തുന്നതിനുള്ള യോഗ തീരുമാനം സ്വാഗതാർഹമാണെന്ന് പന്തളം രാജകുടുംബ പ്രതിനിധി ശശികുമാര വർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിപുലമായ യോഗം ചേരുന്നതിന് മുമ്പായി ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ദേവസ്വം മന്ത്രി നിർദ്ദേശിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.